ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഈ നവകേരളം. ജനങ്ങൾക്കൊരു പ്രയോജനം, 44 ദിവസം കേരളത്തിന്റെ മന്ത്രിസഭ 140 മണ്ഡലങ്ങളിൽ പോയിട്ട് എന്ത് നേടി? ജനങ്ങൾക്ക് എന്ത് പ്രയോജനം? പരാതി കൊടുത്ത ആരുടെയെങ്കിലും പരാതി പരിഹരിക്കപ്പെട്ടു? നാളത്തെ കേരളം എങ്ങനെയാകണം എന്നുള്ളതിനെപ്പറ്റി ആരെങ്കിലും സംസാരിച്ചു? ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രചരണത്തിനപ്പുറം മറ്റൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. നാളെ കേരളത്തിന്റെ ഭാഗതയെ നിർണയിക്കാൻ ബാധ്യസ്ഥമായ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തോ? അതിനു പകരം പ്രതിഷേധിക്കുന്നവരെ മർദ്ദിക്കുക, വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, യേശു പ്രവർത്തകരെ മർദ്ദിക്കുക, കോൺഗ്രസുകാരെ മർദ്ദിക്കുക, അവരുടെ വീട് കയറി തല്ലുക, മുഖ്യമന്ത്രിയുടെ കൂടെ യാത്ര ചെയ്യുന്ന ഗുണ്ടകളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ശരിയായ നടപടിയാണ്, ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ നവകേരള സദസ് ഒരു പാഴ്മേലയായി എന്നുള്ളതാണ് വാസ്തവം. ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായത് തെരഞ്ഞെടുപ്പ് പ്രചരണം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ നവകേരള സദസ്സിൽ പിരിച്ച കോടികളുടെ കണക്ക് മുഖ്യമന്ത്രി പറയണം. എവിടുന്ന് പിരിച്ചു? ആര് പിരിച്ചു? ജില്ലാ കളക്ടർമാർ പണം പിരിച്ചു എന്ന് പറഞ്ഞാൽ ജില്ലാ കളക്ടർമാർ അങ്ങനെ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കണക്ക് വേണ്ടേ? അത്തരം പ്രശ്നങ്ങളാണ് ഇനി ഉയർന്നു വരാൻ. അല്ല, കേരളത്തിൽ അടിയും ഇടിയും അല്ലല്ലോ ഇവിടെ ആവശ്യം. ആരാണ് ഈ അടി തുടങ്ങി വെച്ചത്? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും അടിച്ചത് ആരാണ്? അതാണോ വേണ്ടത്? മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കേരളം പോലീസ് സംസ്ഥാനത്ത് അക്രമത്തിന്റെ ഭാഷ ആരംഭിച്ചത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് അക്രമകാരി പ്രോത്സാഹനം, അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണെന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കും. അല്ല, ഞാൻ പറഞ്ഞത് അതാണ്. ഇവിടെ അത്തരം നടപടികൾ തുടങ്ങിയത് ആരാണ്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ആരാണ് തുടങ്ങിയത്? ജീവൻ രക്ഷാ പ്രവർത്തനമാണ് തുടങ്ങിയത്. മുഖ്യമന്ത്രിയാണോ? മുഖ്യമന്ത്രി അല്ലേ അത് തുടങ്ങിയത്? അപ്പൊ മുഖ്യമന്ത്രിയാണ് അക്രമങ്ങൾക്കെല്ലാം പ്രോത്സാഹനം കൊടുത്തത്. അതാണ് ഈ നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് കുറെ കൂടി ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം ഇങ്ങനെ അക്രമികളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ആളുകളെ അക്രമത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പദ്ധതി അംഗീകരിക്കട്ടെ. ഒരു കാര്യം കൂടി, ഈ നവകേരള സദസ്സിൽ ആളുകളുണ്ട്, അതായത് അറിഞ്ഞു തന്നെയാണ് സദസ്സിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ വരുമ്പോ എല്ലായിടത്തും ആളുകൾ ഒഴിഞ്ഞു. ഇന്നലെ ഞാൻ തളിപ്പറമ്പിലെ വിചാരണ സദസ്സ് പങ്കെടുത്തു. മുഖ്യ വിചാരണ സദസ്സ് നല്ല ആൾക്കൂട്ടമായി, നല്ല ആൾക്കൂട്ടമായി, എല്ലായിടത്തും നല്ല ആൾക്കൂട്ടം. കാരണം ഇപ്പോൾ ഞങ്ങൾ അക്രമം നടത്തുന്നില്ല, ആരെ അക്രമിക്കുന്നില്ല. അക്രമം നടത്തുന്നവരാണ് ഈ മുഖ്യമന്ത്രിയിൽ. ഞങ്ങൾ ആരെ അക്രമിക്കുന്നില്ല, ആ വ്യത്യാസം.